കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ കെ എസ് ആർ ടി സിയുടെ ഉല്ലാസ യാത്ര. ആനവണ്ടി എന്ന് മലയാളികൾ പേരിട്ട് വിളിക്കുന്ന കെ എസ് ആർ ടി സി വിനോദസഞ്ചാരികൾക്കായി തുടങ്ങിയ പകൽ യാത്രയാണ് ഉല്ലാസയാത്ര. കേരളത്തിലെ 8 ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് കുടുംബസമേതം യാത്ര ചെയ്യാം. മൂന്നാറിൽ നിന്ന് 39 കിലോമീറ്റർ അകലെ അടിമാലിക്കും നേര്യമംഗലത്തിലും ഇടയിൽ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അതിമനോഹരമായ വാളറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 1000 അടി ഉയരത്തിൽ നിന്ന് വീഴുന്ന വെള്ളച്ചാട്ടങ്ങളുടെ ഒരു ശൃംഖലയാണ് വാളറയുടെ സവിശേഷത. ഈ വെള്ളച്ചാട്ടങ്ങൾ നിബിഡവും ഇടതൂർന്നതുമായ വനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അവ വിവിധ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആവാസ കേന്ദ്രമാണ്. മൂന്നാറിന് സമീപമുള്ള ഏറ്റവും മികച്ച വെള്ളച്ചാട്ടങ്ങളൊന്നാണിത്. ഹൈവേയിൽ നിന്ന് വെള്ളച്ചാട്ടം ലക്ഷ്യമാണെങ്കിലും വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലെത്താൻ നല്ല ട്രക്കിംഗ് ആവശ്യമാണ്. വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ട്രക്കിങ്ങിന് അനുയോജ്യമാണ്. മഴക്കാലത്തും മഴക്കാലത്തിന് ശേഷമുള്ള കാലത്തും വെള്ളച്ചാട്ടം മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. മൂന്നാറിനും കൊച്ചിക്കും ഇടയിൽ ഓടുന്ന ബസ്സുകളാൽ ഈ സ്ഥലത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നു. വാളറ വെള്ളച്ചാട്ടത്തിനടുത്തുനിന്നും 2.5 കിലോമീറ്റർ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാം. മൂന്നാറിൻ്റെ അടുത്ത വെള്ളച്ചാട്ടമായ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്തിലേക്ക് ഞങ്ങളെത്തി. അടിമാലിക്കും നേര്യമംഗലത്തിനും ഇടയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 7 പടികളിലൂടെ താഴേക്ക് പതിക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലം കൂടിയാണിത്. 2 ഏക്കർ വിസ്തൃതിയുള്ള നിത്യഹരിത വനങ്ങളുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 500 ഏക്കറിലധികം വിസ്തൃതിയുള്ള ഈ പാറ മലകയറ്റത്തിന് അനുയോജ്യമായ സ്ഥലമാണ്. ഹൈവേയോട് ചേർന്ന് മാത്രമാണ് വെള്ളച്ചാട്ടങ്ങൾ. വേനൽക്കാലത്ത് വെള്ളച്ചാട്ടം പൂർണ്ണ പ്രതാപത്തോടെ മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ എത്താനോ മൺസൂൺ സമയത്ത് വെള്ളച്ചാട്ടത്തിലെ വെള്ളത്തിൽ ആസ്വദിക്കാനോ കഴിയില്ല. ആഘോഷമായി കാട്ടിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം മൂന്നാർ യാത്രകളിലെ ഒഴിവാക്കാൻ സാധിക്കാത്ത കാഴ്ചയാണ്. ചെങ്കുത്തായ പാറക്കെട്ടുകളിലൂടെ താഴേക്ക് ആർത്തലച്ചെത്തുന്ന ഈ വെള്ളച്ചാട്ടം കണ്ണുകൾക്ക് അതിമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. വനത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ
പച്ചപ്പിൻ്റെ പശ്ചാത്തലവും കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യവും കാഴ്ചയും ഇവിടേക്കുള്ള യാത്രയെ സമ്പന്നമാക്കും. മഴ കനത്താൽ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കൂടുകയും വെള്ളം റോഡിലേക്ക് തെറിക്കുകയും ചെയ്യുന്നത് ഇവിടെ കാണാം. നേര്യമംഗലത്തിനും അടിമാലിക്കും ഇടയിലായി നേര്യമംഗലത്തു നിന്നും 20 കിലോമീറ്റർ അകലെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ദൂരെ നിന്ന് ചീയപ്പാറ വെള്ളച്ചാട്ടം കാണുമ്പോൾ മേഘങ്ങളിടയിൽ നിന്നും പൊട്ടി വരുന്ന ഒരു നദി പോലെ തോന്നും, അല്ലെങ്കിൽ ആകാശത്തുനിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയായിട്ടാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ്, കണ്ണിന് കുളിർമയേകുന്നതുമാണ്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ പഞ്ചായത്തിലെ കല്ലാർകുട്ടിയിൽ നേര്യമംഗലം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പെരിയാർ നദിയുടെ കൈവഴിയായ മുതിരപ്പുഴയാറിൽ നിർമ്മിച്ച അണക്കെട്ടാണ് കല്ലാർകുട്ടി അണക്കെട്ട്. ചെങ്കുളം ഡാമിൻ്റെ പവർ ഹൗസിൽ നിന്നും മുതിരപ്പുഴയാറിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളം ലോവർ പെരിയാർ അണക്കെട്ടിന് മുകളിൽ പനംകുറ്റിക്ക് സമീപമുള്ള നേര്യമംഗലം പവർ ഹൗസിലേക്ക് തിരിച്ചുവിടുന്നു. 15 മെഗാവാട്ട് ശേഷിയുള്ള 3 ടർബൈനുകൾ ഉപയോഗിച്ച് 45 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി 1961 ജനുവരി 27 ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തു. 2006 പദ്ധതി 45 മെഗാവാട്ടിൽ നിന്നും 52.65 മെഗാവാട്ടായി ഉയർത്തി. ഉടുമ്പൻചോല, ദേവികുളം, ഇടുക്കി, കോതമംഗലം, മൂവാറ്റുപുഴ, കുന്നത്തുനാട്, ആലുവ, കൊടുങ്ങല്ലൂർ, പരവൂർ എന്നീ താലൂക്കുകളിലൂടെയാണ് ഇത് ഒഴുകുന്നത്. മുതിരപ്പുഴ ഉപതടത്തിൻ്റെ ഇരുകരകളിൽ നിന്നുമുള്ള ഒഴുക്കാണ് കല്ലാർകുട്ടി അണക്കെട്ട്. അങ്ങനെ രൂപപ്പെട്ട ജലസംഭരണി ഏകദേശം 0.648 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നു. കൂടാതെ 6.88 ദശലക്ഷം ക്യൂബിക് മീറ്റർ ശേഷിയുമുണ്ട്. കല്ലാർകുട്ടി റിസർവയർ ബോട്ടിംഗ് മറ്റ് ഹൈഡൽ ടൂറിസം പ്രവർത്തനങ്ങളും നടത്തുന്നു. അടിമാലി ടൗണിൻ്റെ നിറകയിൽ നിന്നോണം ഒഴുകിയെത്തുന്ന കുരങ്ങാട്ടി വെള്ളച്ചാട്ടം മൺസൂൺ നിത്യത്തോടെ ജലസമൃദ്ധമായി. പാറയിടുക്കിലൂടെ നുരഞ്ഞൊഴുകുന്ന ഈ ജലപാതത്തിൻ്റെ ഒത്ത ചുവട്ടിൽ നിന്ന് വേണ്ടുവോളം ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാം. അടിമാലി ടൗണിൽ നിന്നും കുരങ്ങാട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ വിദൂരം ദൃശ്യം മൺസൂൺ കാലത്തെ അടിമാലി ടൗണിലൂടെ കടന്നു പോകുന്നവരുടെ ഇഷ്ട കാഴ്ചയാണ്. അടിമാലിക്ക് മുകളിൽ കാഴ്ചയുടെ വാതായനം തുറന്ന് കുരങ്ങാട്ടി വെള്ളച്ചാട്ടം. അടിമാലി ടൗണുമായി ചേർന്ന് കിടക്കുന്ന ഈ വെള്ളച്ചാട്ടവും വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നുള്ള വിദൂര ദൃശ്യങ്ങളും സഞ്ചാരികളുടെ മനം കവരുന്നവയാണ്. അടിമാലി പട്ടണത്തിൻ്റെ വിദൂര കാഴ്ച, പരന്നുകിടക്കുന്ന മലനിരകളുടെ ദൃശ്യഭംഗി, ഇതൊക്കെയാണ് അടിമാലി പട്ടണത്തിൽ നിന്നും ദൃശ്യമാകുന്ന കുരങ്ങാട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ആകെ രൂപം. കുരങ്ങാട്ടി വെള്ളച്ചാട്ടത്തെയും വ്യൂ പോയിൻറ്റിനെയും മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമാക്കി മാറ്റാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടലിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നായി കുരങ്ങാട്ടി വെള്ളച്ചാട്ടത്തെ മാറ്റാനാകും. സുരക്ഷാവേലിയും ഇരിപ്പിടങ്ങളും വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുവാനുള്ള കൽപ്പടവുകളും നിർമ്മിച്ചാൽ സഞ്ചാരികൾക്ക് ആവശ്യം വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളായി. അടിമാലി ടൗണിൽ നിന്നാൽ കുരങ്ങാട്ടി വെള്ളച്ചാട്ടം ദൃശ്യമാകുമെങ്കിലും 2 കിലോമീറ്ററിനടുത്ത് കുത്തനെയുള്ള റോഡിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നും ദൃശ്യം ആസ്വദിക്കാനാകൂ. ടൗണിൽ നിന്നും ഇവിടേക്ക് ജീപ്പിലുള്ള യാത്രയ്ക്ക് സൗകര്യമൊരുക്കിയാൽ കൂടുതൽ സഞ്ചാരികൾക്ക് ഇവിടെ എത്താൻ സാധിക്കും. അപകടരഹിതമായ വെള്ളച്ചാട്ടത്തിന് ഇറങ്ങിക്കുളിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും സൗകര്യമൊരുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്.
സഞ്ചാരികൾ മാലകപ്പാറ എന്ന് വിശേഷിപ്പിക്കുന്ന മലക്കപ്പാറയിലേക്ക് മലപ്പുറത്തു നിന്ന് KSRTC ഉല്ലാസയാത്ര നടത്തുന്നുണ്ട്. ആതിരപ്പള്ളി വ്യൂ പോയിൻ്റ്, ചാർച്ച വെള്ളച്ചാട്ടം, പെരിങ്ങൽക്കുത്ത് ഡാം, ആനക്കയം, പാലം, സോളാർ ഡാം, വാലു ഹൗസ്, പെൻസ്റ്റോക്ക്, നെല്ലിക്കുന്ന്, മലക്കപ്പാറ, ടീ എസ്റ്റേറ്റ് എന്നിവിടങ്ങൾ സന്ദർശിക്കാം. മലപ്പുറത്തു നിന്നും മലക്കപ്പാറയിലെത്തി മടങ്ങി വരുന്നതിന് ഒരാൾക്ക് ബസ് ടിക്കറ്റ് 600 രൂപ. പുലർച്ചെ 3:30 മലപ്പുറത്തു നിന്നും പുറപ്പെടുന്ന ബസ് പിറ്റേന്ന് രാത്രി 12 തിരിച്ചെത്തും. മഞ്ഞിൻ്റെയും മലമഴക്കുകളുടെയും കുളിരനുഭവം നൽകുന്ന മൂന്നാറിലേക്ക് വനപാതയിലൂടെ KSRTC സർവീസുണ്ട്. കോതമംഗലത്തു നിന്നാണ് ബസ് പുറപ്പെടുന്നത്. തട്ടേക്കാട്, കുട്ടപ്പുഴ, മാമലക്കണ്ടം, കൊരങ്ങാടി, മാങ്കുളം, ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലെത്തുന്നു. യാത്രയ്ക്ക് ജംഗിൾ സഫാരി എന്നാണ് വിശേഷണം. ഞായറാഴ്ചകളിലാണ് ഈ സ്പെഷ്യൽ ട്രിപ്പ് നടത്തുന്നത്. രാവിലെ 8 കോതമംഗലത്തു നിന്ന് പുറപ്പെടുന്ന ബസ് രാത്രി 7 തിരിച്ചെത്തും. ഉച്ചയൂണ്, ചായ എന്നിവ ഉൾപ്പെടെ ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് 500 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ അടിമാലിയിൽ നിന്നും തിരിച്ച് കോതമംഗലത്തേക്കുള്ള യാത്രയിലാണ്. വഴിയിൽ കാണുന്ന വനത്തിൻ്റെ നടുവിലുള്ള യാത്രയാണ്. ഏത് സമയത്തും ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങി വരാമെന്നുള്ള ബോർഡുകൾ, മുന്നറിയിപ്പുകൾ ഇവിടെയുണ്ട്. അതിമനോഹരമായ കാഴ്ച ഭംഗികളാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.